ഓം ശാന്തി. പരമപ്രിയനായ ഭഗവാന്റെ ജ്ഞാന മുരളി കേൾക്കാം. 13/10/2021. ബാപ് കഹത്തെ ഹേ മീഠേ ബച്ചേ, ബ്ലഡ് കണക്ഷൻ മേ ഹി ദുഃഖ ഹേ, തുമേ ഉസ്ക ത്യാഗ കർ, ആപ്പസ് മേ ആത്മിക് ലൗ രഖന ഹേ, എഹി സുഖ ഓർ ആനന്ദ ക ആധാർ ഹേ. ബാബ പറയാണ്, മധുരമായ സന്താനങ്ങളെ, രക്തബന്ധത്തിൽ തന്നെയാണ് ദുഃഖമുള്ളത്. കാരണം അവിടെ ദേഹബോധമാണ്. അത് കാരണം മോഹമുണ്ടാകും, ലോഭമുണ്ടാകും. അതിലൂടെയെല്ലാം ദുഃഖമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ദേഹബോധത്തിൽ നിന്നുണ്ടാകുന്ന മോഹം, ആ സ്നേഹം ത്യാഗം ചെയ്ത് പരസ്പരം ആത്മീയ സ്നേഹത്തോടുകൂടി കഴിയണം. ഇതാണ് സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആധാരം. മനുഷ്യർ ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്നതിന് കാരണം ഇപ്പോൾ മനസ്സിലായല്ലോ. ദേഹബോധമാണ്, മോഹമാണ്, ലോഭമാണ്, അത്യാഗ്രഹമാണ്. ഇതാണ് എല്ലാ ദുഃഖത്തിനും കാരണം. അതുകൊണ്ടാണ് ഈശ്വരൻ ഇപ്പോൾ വീണ്ടും വന്ന് ആത്മജ്ഞാനം നൽകിയത്, എല്ലാവരോടും ആത്മീയ സ്നേഹത്തോടുകൂടി ഇടപെടാൻ പറഞ്ഞത്. അവിടെയാണ് യഥാർത്ഥമായ ശാന്തിയും ആനന്ദവും ലഭിക്കുന്നത്. മുരളിയിലെ ചോദ്യം: വിജയമാലയിൽ വരുന്നതിനായി വിശേഷിച്ചും ഏതൊരു പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്? വിജയമാല എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിൽ വിഷ്ണുകുലത്തിൽ വരുന്ന അവസ്ഥയാണ്. വിജയി ആത്മാക്കൾ, അവരെയാണ് വൈജയന്തി മാലയിലെ മുത്തുകളായി സൂചിപ്പിക്കുന്നത്. വിജയമാല എന്ന് ഉദ്ദേശിക്കുന്നത് സത്യയുഗത്തിലെ വിഷ്ണുകുലത്തിൽ വരുന്നവരാണ്, രാജകുലത്തിൽ വരുന്ന ആത്മാക്കളാണ്. അപ്പോൾ ഈ സമയം സംഗമയുഗത്തിൽ അവർ അത്രയും തീവ്ര പുരുഷാർത്ഥം ചെയ്തു, അതുകൊണ്ടാണ് വിഷ്ണുപുരിയിൽ വന്നത്, വിഷ്ണുകുലത്തിൽ വന്നത്. അപ്പോൾ അവിടെ പോകാനായിട്ട് നമ്മൾ കുട്ടികൾ ഈ സമയം ഏതൊരു പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്? ഉത്തരം: വിജയമാലയിൽ വരുന്നതിനായി വിശേഷിച്ചും പവിത്രമാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. എപ്പോഴാണോ പക്ക സന്യാസി, അതായത് ഉറച്ച സന്യാസി എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ, നിർവികാരിയാകുന്നത്, അപ്പോൾ വിജയമാലയിലെ മുത്തായി മാറും. ഓരോ മുത്തും വിജയി ആത്മാക്കളാണ്. അതുകൊണ്ടാണ് വൈജയന്തി മാല, വിജയി മാല എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും പാപകർമ്മങ്ങളുടെ കർമ്മബന്ധനത്തിൻ്റെ കണക്ക് ഉണ്ട് എങ്കിൽ അവർക്കൊരിക്കലും അനന്തരാവകാശിയാകാൻ കഴിയില്ല, വൈകുണ്ഠത്തിൽ അവകാശിയായിട്ട് വരാൻ കഴിയില്ല. അവർ പ്രജയിലേക്കേ പോവുകയുള്ളൂ, രാജകുലത്തിൽ വരില്ല. മുരളിയിലെ ഗീതം: മേഫിൽ മേ ജൽ ഉഠി ക്ഷമ പർവാനോ കേലിയെ. ഗീതം: ശലഭങ്ങൾക്കായി സഭയിൽ ജ്വലിച്ചുയർന്ന ദീപം. ഇത് പരമാത്മാവിൻ്റെ മഹിമയാണ്. ഇന്ന് ഈ സമയം ഭഗവാൻ നമ്മൾ കുട്ടികളാകുന്ന ശലഭങ്ങൾക്ക് വേണ്ടി ഈ സൃഷ്ടിയാകുന്ന സഭയിൽ വന്നിരിക്കുക. നമ്മൾ ആത്മാക്കളാണ് ഇപ്പോൾ പരമാത്മാവാകുന്ന ആ ദീപത്തിൽ അർപ്പണമാകേണ്ട ശലഭങ്ങൾ. മുരളിയിലെ ധാരണയിൽ ഒന്നാമത്തെ പോയിൻ്റ്: ഏതുപോലെ ബാബ് ദാദ ഒരിക്കലും കുട്ടികളോട് ദേഷ്യപ്പെട്ടിരുന്നില്ല, ഇതുപോലെ നിങ്ങൾ കുട്ടികളും ആരോടും ദേഷ്യപ്പെടരുത്. പരസ്പരം ആന്തരികമായ സ്നേഹത്തോടുകൂടി കഴിയണം, ആത്മീയ സ്നേഹത്തിൽ കഴിയണം. ഒരിക്കലും ക്രോധിക്കരുത്. രണ്ടാമത്തെ പോയിൻ്റ്: ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും വരദാനം നേടുന്നതിനായി പരമാത്മാവാകുന്ന ദീപത്തിൽ സമ്പൂർണമായും ബലിയാകണം. ഈശ്വരൻ പറയുന്നത് എന്താണോ അതനുസരിക്കുക. അതാണ് ഭഗവാനിലുള്ള അർപ്പണഭാവം. തൻ്റെ മനസ്സും ശരീരവും ധനവും സമയവും സങ്കല്പവും ഈശ്വരീയ സേവനത്തിൽ അർപ്പിക്കുക, അങ്ങനെ ബലിയാകണം. ഈശ്വരീയ പഠിത്തത്തിൽ കൂടി പരമമായ ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും ഈശ്വരീയ അധികാരം ഇപ്പോൾ നമ്മൾ നേടണം. ശിവബാബയിൽ നിന്ന് കിട്ടുന്ന ആസ്തി ഏതാണ്, സമ്പത്ത്, അധികാരം ഏതാണ്? പരമമായ ശാന്തി, അതുപോലെ തന്നെ ആനന്ദം. ഇത് കിട്ടുന്നത് ഈശ്വരീയ പഠിത്തം പഠിക്കുന്നതിലൂടെയാണ്. ലോകത്തിലുള്ളവർക്ക് ഈ ആധ്യാത്മികമായ അറിവില്ല, അത് കാരണമാണ് ദുഃഖവും അശാന്തി. ആധ്യാത്മികമായ അറിവ് പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും അനുഭവം നമുക്കുണ്ടാകുന്നത്. ഇന്നത്തെ വരദാൻ: സംഘടന്മേ സഹയോഗ്യ ശക്തി ദ്വാര വിജയി ബന്നേവാലെ സർവക്കെ ശുഭചിന്തക് ഭവ. ഇന്നത്തെ വരദാനം: സംഘടനയിൽ സഹയോഗത്തിൻ്റെ, അതായത് സഹകരണത്തിൻ്റെ ശക്തിയിൽ കൂടി
വിജയിയായി മാറുന്ന സർവരുടെ ശുഭചിന്തകരായി ഭവിക്കൂ. എല്ലാവരെയും പ്രതി നമ്മൾ ശുഭം ചിന്തിക്കുന്നവരായി മാറുക. സംഘടനയിൽ ഓരോരുത്തരും പരസ്പരം സഹായികളും ശുഭചിന്തകരുമായി മാറുകയാണെങ്കിൽ ആ സഹകരണത്തിൻ്റെ ശക്തിയുടെ വലയത്തിന് വളരെയധികം അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും. പരസ്പരം ശുഭചിന്തകരും സഹകരിക്കുന്നവരും ആയി മാറുകയാണെങ്കിൽ മായയ്ക്ക് ഈ വലയത്തിനുള്ളിലേക്ക് വരാനുള്ള ധൈര്യം പോലും ഉണ്ടാകുകയില്ല. എന്നാൽ സംഘടനയിൽ സഹകരണത്തിൻ്റെ ശക്തി അപ്പോഴാണ് വരുന്നത്, എപ്പോഴാണോ ഈ ഒരു ദൃഢസങ്കല്പം എടുക്കുന്നത്. എന്തെന്നാൽ എത്ര തന്നെ പ്രശ്നങ്ങൾ വന്നാലും ശരി, ഞങ്ങളതിനെ നേരിട്ട് കാണിക്കും, വിജയിയായി കാണിക്കും. ഈ ഒരു ദൃഢസങ്കല്പം നമ്മുടെ ഉള്ളിൽ വരണം. അപ്പോഴാണ് സംഘടനയിൽ ആ സഹകരണത്തിൻ്റെ ശക്തി ഉണ്ടാകുന്നത്. ഇന്നത്തെ സ്ലോഗൻ: കോയി ബി ഇച്ഛ അച്ഛാ ബന്നെ നെഹി ദേഗി, ഇസ്ലേ ഇച്ഛാ മാത്രം അവിദ്യാബനും. സ്ലോഗൻ: യാതൊരു ഇച്ഛയും നമ്മളെ നല്ലതാക്കാൻ അനുവദിക്കുകയില്ല, അതിനാൽ ഇച്ഛ മാത്രം അവിദ്യയായി മാറും. ഇച്ഛ എന്താണെന്നുള്ള അറിവ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വരണം. ഇന്നത്തെ സമാനം ഞാൻ ആത്മ എല്ലാ ആത്മാക്കളെ പ്രതിയും ശുഭം ചിന്തിക്കുന്ന ശുഭചിന്തകമണിയാണ്. ഈ രീതിയിൽ ശിവബാബയുടെ ഓർമ്മയിലിരിക്കാം. ബാബയിൽ നിന്നും ഈശ്വരീയ ശക്തികളുടെ പ്രകാശം സ്വീകരിക്കുക. എല്ലാ ആത്മാക്കൾക്കും ആ വൈബ്രേഷൻ നൽകുക. എല്ലാ ആത്മാക്കളുടെ മംഗളം ഉണ്ടാകട്ടെ. ആ ഒരു ശുഭസങ്കല്പം വെച്ചുകൊണ്ട് ബാബയുടെ ഓർമ്മയിലിരിക്കാം. ഓം ശാന്തി.